ഹായ് ഗായ്സ്. അപ്പം അങ്ങനെ നേരെ ഇന്നലെ കണ്ടു. എന്താ പറയുക, ഇത് ശരിക്കും പറഞ്ഞാൽ റിവ്യൂ കുറേ പറയാനുണ്ട്, പക്ഷെ എന്നാലും റിവ്യൂ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഒരു ഒരു കുതിരപ്പാവം കൊടുക്കേണ്ടത് ജിത്തു ജോസഫിനാണ്. ഞാൻ പൊക്കി പറയണല്ല, പുള്ളിയുടെ ഓരോ ഓരോ സിനിമകൾ, അതായത് ദൃശ്യം, മെമ്മറീസ്, അങ്ങനെ അങ്ങനെ ഓരോരോ സിനിമകളുണ്ട് പുള്ളിയുടെ. ദൃശ്യം, മെമ്മറീസ്, ദൃശ്യം 2, അപ്പോൾ അതിൻ്റെയൊക്കെ ലിസ്റ്റിൽ ഓട്ടറും ഡ്രാമ, അതായത് ട്വിസ്റ്റ് ഇല്ല, സസ്പെൻസ് ഇല്ല, ദൃശ്യവും മെമ്മറീസൊക്കെ അങ്ങനെയുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല, നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. അങ്ങനത്തെ ഒരു ക്വാർട്ടറും ഡ്രാമ ഒരു സ്ക്രിപ്റ്റ് ഇങ്ങനെ പൊളിച്ച് പുള്ളിയുടെ ഡയറക്ഷനിൽ, അതായത് സ്ക്രിപ്റ്റ് എഴുതിയത് ഒരു ലോയർ ശാന്തിമായ ദേവി, സമ്മതിക്കണം ജിത്തു ജോസഫിന്. വേറൊരു റേഞ്ച് സിനിമയാണ് നേര്, ഞാൻ അങ്ങനെ പറയുള്ളൂ. ഇന്നലെ കണ്ടപ്പോഴുള്ളൊരു അനുഭവം എനിക്ക് അങ്ങനെയാണ്. അതിൻ്റെ ഹാങ് ഓവർ സിനിമ കണ്ടപ്പോഴും വിട്ടു പോയില്ല. അപ്പോൾ അങ്ങനെ അതിൻ്റെ കഥാപാത്രങ്ങൾ, അതിലുള്ള കഥാപാത്രങ്ങളും, സിദ്ദീഖ്, പിന്നെ നേരത്തെ സിദ്ദീഖിൻ്റെ മോളായിട്ട് അഭിനയിച്ച പ്രിയാമണി, പിന്നെ ആ ജഡ്ജ്, ഉഫ്, ഇവരൊക്കെ വേറെ ലെവലായിരുന്നു. പറയണമെങ്കിൽ എല്ലാവരും അതിൽ അഭിനയിച്ച എല്ലാവരും സൂപ്പറായിരുന്നു, എല്ലാ ആക്ടർമാരും അടിപൊളിയായിരുന്നു. പിന്നെ അനശ്വര രാജൻ ആണ് ഇതിൻ്റെ മെയിൻ നെടുന്തൂണ്. ഇത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ നേരത്തെ പറഞ്ഞു, ശാന്തിമായ ദേവി ഒരു മിസ്കാസ്റ്റിങ്, എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. അതായത് ലാലേട്ടൻ്റെ കൂടെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു. ചിലവർ പിന്നെ അങ്ങനെ കാണുള്ളൂ, ചിലവർ അങ്ങനെയല്ല. ഇപ്പോൾ മമ്മൂട്ടിയുടെ കൂടെ പിഷാരടി നടക്കുമ്പോൾ ചിലവർക്ക് തോന്നും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സ്ക്രിപ്റ്റ് ഒരു രക്ഷയില്ല, ഡയറക്ഷനും ഒരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡ്രാമ ആയിട്ട്, ഡ്രാമയാണ് സ്ക്രിപ്റ്റ്. ആ സ്ക്രിപ്റ്റിനെ ജിത്തു ജോസഫിൻ്റെ സ്റ്റൈൽ, നേരത്തെ പറഞ്ഞ മെമ്മറീസും ദൃശ്യവും, നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതും നിങ്ങൾക്ക്, അതായത് എന്താ പറയുക, അങ്ങനെ ആ ഒരു ഫീല് കിട്ടും. എനിക്കങ്ങനെ കിട്ടി. പിന്നെ ഇതിൻ്റെ ഈ മ്യൂസിക്, വിഷ്ണു ശ്യാം, പുള്ളി അടിപൊളിയാക്കിയിട്ടുണ്ട് സ്കോറിങ്. പിന്നെ സതീഷ് കുറുപ്പ്, DOP, ഓവറോൾ എല്ലാം, അതായത് ടീം ഫുള്ളും അടിപൊളിയാണ്. പിന്നെ ലാലേട്ടൻ, കഴിഞ്ഞ 4 വർഷമായിട്ട് പുള്ളി കിറ്റില്ല, ഗമഗമേണെന്നൊക്കെ പറഞ്ഞവർക്കുള്ളൊരു മറുപടിയാണ്. ഇപ്പം അതും പരാജയപ്പെട്ടിട്ട് സ്ക്രിപ്റ്റ് കോപ്പിടിയാണെന്ന് പറയുന്നത്, ഫുൾ ഗമഗമയാണ്. ലാലേട്ടൻ വേറെ റേഞ്ചാക്കിയിട്ടുണ്ട് ആ ക്യാരക്ടർ, ആ ഒരു ചലഞ്ചിങ്, മുണ്ട് മടക്കിക്കുത്തി മീശ ഒന്നുമല്ല, ഒരു ഡയലോഗുണ്ട്, ഇങ്ങനെ സിനിമ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. അത് രോമാഞ്ചമാണ്, രോമാഞ്ചം.